നമസ്കാരം. ജപ്പാൻ ചൈന അകൽച്ച വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി ചൈനയിൽ ദീർഘകാലമായി ഉൽപാദന യൂണിറ്റുകളുള്ള ജപ്പാനിലെ കമ്പനികൾ ചൈനയിൽ നിന്നും ഇടപാടുകൾ അവസാനിപ്പിച്ചു. 30 വർഷമായി ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന തോഷിബയാണ് ഏറ്റവും ഒടുവിൽ പിൻവാങ്ങുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുതായി നടപ്പാക്കിയ ദേശീയ സുരക്ഷാ നിയമമാണ് ജപ്പാൻ കമ്പനികളെ ചൈനയിൽ അകറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഓകെ ഇലക്ട്രിക് ഇൻഡസ്ട്രി കമ്പനിയും ചൈനയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇവർ വൈകാതെ തായ്ലാന്റിൽ യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് അറിയുന്നുണ്ട്. 1991 തോഷിബ ചൈനയിൽ എത്തിയത്. 30 വർഷമായി ചൈനയിൽ സാന്നിധ്യമുള്ള കമ്പനിയാണ് തോഷിബ. തോഷിബ കമ്പനി നിർത്തുമ്പോൾ 650 പേർക്കാണ് ചൈനയിൽ ജോലി നഷ്ടപ്പെടുക. സെപ്റ്റംബർ അവസാനത്തോടെ ടാലിയൻ പ്രദേശത്തുള്ള ഉൽപാദന യൂണിറ്റ് നിർത്തലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുറത്തുപോകുന്ന ജപ്പാൻ കമ്പനികളോട് ഏഷ്യയിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഫാക്ടറി തുറക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. മ്യാൻമർ, തായ്ലാന്റ്, വിയറ്റ്നാം എന്നീ ഏഷ്യൻ രാജ്യങ്ങളിലെ വില കുറഞ്ഞ തൊഴിൽ ശക്തിയാണ് ഇന്ത്യക്ക് തടസ്സമാകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ 5 ട്രില്യൺ ഡോളർ മതിപ്പുള്ള സമ്പദ്ഘടനയാക്കി മാറ്റുകയാണ് മോദിയുടെ ലക്ഷ്യം. മാത്രമല്ല, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജപ്പാനും ഇന്ത്യയും അടുക്കുകയാണ്. പുതുതായി രൂപം കൊണ്ട് ക്വാഡ് കൂട്ടുകെട്ടിൽ ഇന്തോ പസഫിക്, സൗത്ത് ചൈന കടൽ എന്നീ സമുദ്ര മേഖലകളിൽ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഇന്ത്യയും ജപ്പാനും കൈകോർക്കുന്നുണ്ട്. ഇതിൽ ഓസ്ട്രേലിയയും US കൂടി ഉൾപ്പെട്ടതാണ് ക്വാഡ് കൂട്ടുകെട്ട്. ചൈനീസ് ഏകാധിപതിയായ ഷീ ചിൻമിങ്ങിന്റെ അരക്ഷിതാവസ്ഥയാണ് ജപ്പാൻ കമ്പനികൾ ചൈന വിടാൻ കാരണമാവുന്നത്. ചൈനീസ് ജനത ജപ്പാനെയും അവരുടെ സംസ്കാരത്തെയും ആരാധിക്കുന്നതിൽ ഷീ ജിൻപിങ്ങിന് വെറുപ്പാണ്. ചൈനീസ് ജനത ജപ്പാനെയും അവരുടെ സംസ്കാരത്തെയും ആരാധിക്കുന്നതിൽ ഷീ ജിൻപിങ്ങിന് വെറുപ്പാണ്. ജപ്പാൻ സംസ്കാരത്തോടും ഉൽപ്പന്നങ്ങളോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ചൈനക്കാരുടെ എണ്ണം കൂടി വരുന്നതിലും ഷീ ജിൻപിങ്ങിന് അസ്വസ്ഥനാണ്. ചൈനക്കാരുടെ ജപ്പാൻ സ്നേഹം അവസാനിപ്പിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല നടപടികളും എടുത്തുവരുന്നുണ്ട്. ഈയിടെ ഡാലിയൻ നഗരത്തിൽ ജപ്പാൻ തീമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടച്ചുപൂട്ടാൻ ചൈന ഉത്തരവിട്ടത് ഇതുപോലെ ഒരു നടപടിയായിരുന്നു. അവിടെ 2024 ഉയർന്നു വരാൻ പോകുന്ന പരമ്പരാഗത ജപ്പാൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ജപ്പാൻ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന ലിറ്റിൻ കോട്ടോ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ഷീ ജിൻപിങ്ങിനുള്ള അനിഷ്ടമാണ് ഈ കോംപ്ലക്സ് അടച്ചുപൂട്ടുന്നതിലേക്ക് എത്തിച്ചത്. 6 ലക്ഷം ചതുരശ്ര അടിയിൽ 92.5 കോടി ഡോളർ നിർമ്മാണ ചെലവിൽ നിർമ്മാണം പുരോഗമിച്ചിരുന്ന ലിറ്റിൻ കോട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവോടെ അടച്ചുപൂട്ടുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.